വെൽക്കം ടു ദ വേൾഡ് ഓഫ് നീതുസ് ക്രിയേഷൻസ്. ഇതാണ് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയല്. ഈ സീരിയലിലെ സ്വന്തം മോള് ഡൈവോഴ്സായി നിറഞ്ഞിരിക്കുമ്പോൾ വിഷമം കൊണ്ട് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുന്ന അമ്മയെ മരുമോള് അകത്തോട്ട് വിളിച്ചു കൊണ്ടുപോകുന്ന സീനാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. നിങ്ങളോട് പറഞ്ഞാണ് കല്യാണം നടത്തണ്ടെന്ന്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ചെക്കൻ സൽസ്വഭാവിയാണ്, അതാണ് ഇതാണെന്ന്. കാറുണ്ട്, വീട്ടില് പണമുണ്ട്, പറമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്തായി? പോയ പാർക്ക് പോയി, മോള് വീട്ടിലും നിക്കണായ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞാണ് എനിക്ക് നടത്തണ്ട, കല്യാണം നടത്തണ്ട, ചെക്കന്റെ മുഖം അത്ര നല്ലല്ലെന്ന്. അന്ന് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി പോയി. ഇപ്പൊ രണ്ടു മാത്രമേ ഇപ്പൊ തീർന്ന. ഇനിയും ഇപ്പൊ പൈസ പോവും, ആരുടെ പോവും? കല്യാണം നടത്തി, അത് നടന്ന് പൈസ മുഴുവൻ മുടിഞ്ഞു. ഇനിയിപ്പോ കേസ് നടത്തണം, കഴിഞ്ഞേക്കാളും കൂടുതൽ പൈസ വേണ്ടേ? ഇതൊക്കെ അച്ഛനെ പെൻഷൻ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ജോലി ചെയ്യല്ലേ അമ്മേ, ഞാൻ എന്റെ പൈസ ഇത് കൊടുക്കും. ജോലിക്കാരിയാന്നുള്ള അഹംഭാവുണ്ട് നിനക്ക്. പിന്നെ പോട്ടേന്ന് വെക്കണം, എനിക്കും അവന് ഇഷ്ടം വരുന്നില്ല. അഞ്ചെട്ട് മാസം ജീവിച്ചല്ലേ, ഇപ്പൊ ഡൈവോഴ്സ് ഒക്കെ ചെയ്ത് ഇവിടെ നിൽക്കുമ്പോ ആൾക്കാരുടെ മൂപ്പ് നമ്മളെങ്ങനെ നോക്കും? ഈ നാട്ടുകാരോടൊക്കെ എന്താ പറയൂടി? നീ ആണെങ്കി അവിടെ സുഖിച്ച് ജീവിക്കണം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഞാൻ എല്ലാരോടും. നീ അതും പറഞ്ഞ പെണ്ണിനെ വിഷമിപ്പിക്കാതൊന്ന് പോയായിരുന്നു. എന്ത് വിഷമിക്കാൻ? വിഷമിക്കണം നമ്മളെന്തോരില്ല, അവർക്ക് എന്ത് വിഷമം? അവർക്ക് നോക്ക് അവളുടെ മുഖത്തോട്ട്, ഒരു കുലുക്കില്ല അവർക്ക്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ഫാഷനായി പോയി ഡൈവോഴ്സ് ഒക്കെ. ഞാനൊക്കെ നിന്റെ അച്ഛനെ എന്തോരം സഹിക്കാൻ തുടങ്ങി. ഇങ്ങനെ നിന്റെ അച്ഛൻ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യുന്ന സമയം കഴിഞ്ഞു. ഈശ്വരാ, നിന്റെ കല്യാണത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവളുടെ കല്യാണം, അപ്പുറത്തെ വടക്കേല. ഇനി അവളുടെ അവള് എന്നോടൊക്കെ നമ്മളെന്ത് പറയൂടി? ഇനി അന്നാലോചിച്ചു ആൾക്കാരോട് എന്ത് പറയും ഓർത്തിട്ടാണ് എനിക്ക്. നിനക്ക് എങ്ങനെയെങ്കിലും അവളായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമോ? ഒട്ടും പറ്റാത്തോണ്ടാണ് ഞാൻ പോകുന്നത്, എനിക്ക് വയ്യ. ഇനിയിപ്പോ എന്ത് പറയാൻ? എന്തെങ്കിലും ആവും. ഇനിയിപ്പോ വേറെ കല്യാണമൊക്കെ നടന്നില്ലേ ചേട്ടാ? ആദ്യം ഡൈവോഴ്സ് ആവട്ടെ, എന്നിട്ട് ബാക്കിയെല്ലാം. ആദ്യം ഡൈവോഴ്സ് ആവട്ടെ, നമ്മള് പറഞ്ഞാൽ തീർന്നാ തീർന്നല്ല. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവനാ മണ്ഡലത്തിലെ താമസം, അവനെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കരുത്. എന്റെ ഒരു കൂട്ടുകാരി അവിടെ താമസിക്കണ്ട, അവന്റെ വീടിന്റെ അടുത്ത്. അന്ന് കല്യാണത്തിനൊന്നും നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവളോട് എനിക്ക് വിളിക്കണം, നമ്പറൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇനി അവനെ കല്യാണം കഴിച്ച് ജീവിക്കണ്ട. പിന്നെ അങ്ങനെ അവനെ ജീവിക്കാൻ സമ്മതിക്കരുത് ചേട്ടാ. ചേട്ടനെ പുള്ളൂല്ലാണ്ട് അവനിങ്ങോട് പറ്റ എന്റെ മോൻ ദുബായിന്ന് നമുക്ക് കാണിച്ച സംഭവങ്ങൾ എന്താ ഉണ്ടാവണെന്ന്. അവനെ സൂര്യയോട് ജീവിക്കാൻ സമ്മതിക്കരുത് ചേട്ടാ. നമ്മുടെ മോളെ നമ്മളൊന്ന് നല്ല വിലയിലേക്ക് എത്തിച്ചിരുന്നു. സൂചിച്ച് ജീവിക്കണം എന്നിട്ട് അവൻ വിഷമിച്ച് ജീവിതം തീർക്കണം. മനസ്സിലായാ? ഇവിടെ ആരോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? എന്റെ മോൻ പറ്റേ, അവൻ വന്നാ എല്ലാം ശരിയാവും. എന്തായാലും ആയതായി. നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ നോക്കാം, പിള്ളേർക്കും കൊടുത്തു. ഞാൻ നേരത്തെ കഴിച്ചു, എനിക്ക് ഈ ഗ്യാസിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് പറ്റൂല ഇങ്ങനെ വിഷമിരിക്കാനായിട്ട്. ഒന്ന് പോവില്ലേ ഞങ്ങള്, അവിടെ അടുത്ത വല്ലതും പോയിരിക്കും. ഭക്ഷണം കഴിക്കാൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യന് സമാധാനം ഇല്ലാണ്ടിരിക്കുമ്പോഴാണ്. അപ്പുറത്തെ വീട്ടിലെ വടക്കേ വീട്ടിലെ കല്യാണം കഴിഞ്ഞിട്ടേ 8 മാസം. നിന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കല്യാണം. നിങ്ങൾ എന്താണ് പറയണത്?